ഗുഡ് ഈവനിങ്. മൈൻഡ് വാച്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ആ പ്രശ്നങ്ങൾക്ക് മാനസികാരോഗ്യവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുമാണ്. മാനസികാരോഗ്യത്തെ സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും പരിഹാരം നിർദ്ദേശിക്കുവാനും കൗൺസിലിംഗ് നൽകുവാനും നമ്മളോടൊപ്പം പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗിരീഷ് ഉണ്ട്. പ്രേക്ഷകർക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കാം. അതിനെ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഡോക്ടർ, കുടുംബജീവിതത്തിൽ മാനസികാരോഗ്യം തമ്മിലുള്ളൊരു ബന്ധം, ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം ഫാമിലി ലൈഫിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ്. അപ്പം അതിന് മാനസികാരോഗ്യമായിട്ട് ഏത് അളവ് വരെയാണ് ബന്ധമുള്ളതെന്ന് കുറച്ചുകൂടെ എന്താ പറയുക, സ്വാതി കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പിന്നെ സ്വാതിയുടെ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ, വിവാഹ ജീവിതവും മാനസികാരോഗ്യവും എന്നെടുത്തു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ധാരണ അനുസരിച്ച് എന്ന് പറഞ്ഞ് പലപ്പോഴും ചിന്തിക്കാറുള്ളത് മാനസിക ആരോഗ്യത്തിനും മനോരോഗത്തിനും മരുന്നാണ് മംഗല്യം. പക്ഷെ പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് കാണുന്ന അവസരത്തിൽ പല വ്യക്തികളുടെയും മാനസികാരോഗ്യത്തെ തകർക്കുന്നത് വിവാഹ ജീവിതമായിട്ട് കാണാറുണ്ട്. ഞാൻ ഏറ്റവും അടുത്ത ഒരു വിഷയം സ്വാതി ഈ വിഷയം ചർച്ച ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നിയ കാരണം, രണ്ട് ദിവസത്തേക്ക് മുമ്പ് തന്നെ ഞാൻ കണ്ടൊരു ഒരു ക്ലയൻറ്റ്, ഒരു ലേഡിയുടെ പ്രശ്നമാണ്. അദ്ദേഹം മലയാളി, മറുനാട്ടിലാണ്, ഒരു സിവിൽ എഞ്ചിനീയറാണ്, വളരെ മിടുക്കും ഇനിഷ്യേറ്റീവും കഴിവൊക്കെ ഉണ്ട്. അവരിങ്ങനെ ഒത്തിരി വർക്കുകളൊക്കെ ചെയ്യുകയാണ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസൊക്കെയാണ്, അങ്ങനെയുള്ള പ്രോജക്റ്റൊക്കെ ചെയ്യും. ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു പിന്നെ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നൊരു എക്സിക്യൂട്ടീവാണ്, ഒരു കുട്ടിയുണ്ട്. പക്ഷേ അവർ എന്നോട് വന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത തലവേദനയാണ്. തലവേദന കൊണ്ട് ഒരു നിവൃത്തിയില്ല, അതുപോലെ കണ്ണുവേദനയും അല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തലവേദനയ്ക്ക് കണ്ണുവേദനയ്ക്ക് കുറച്ചുകൂടെ നല്ലത് ഓഫ്താൽമോളജിസ്റ്റിനെ കാണുക, ഹെഡ് എയ്ക് ക്ലിനിക്കിൽ പോകുന്നതായിരിക്കും. അപ്പം അതല്ല സാർ, എനിക്ക് വേറെ എന്ത് കുറെ കാര്യങ്ങൾ സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കത് അതിൽ നിന്ന് റിക്കവറി ചെയ്യാൻ പറ്റും. ഇപ്പോഴും എന്നെ ആലോചിച്ച പ്രശ്നമില്ല. ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞാലേ, ഒരു ശാരീരിക ബന്ധം ഉണ്ടാകുമ്പോൾ നമുക്ക് അത് ഇപ്പം നമ്മുടെ പിക്ചർ ഒരു വേറൊരു പിക്ചർ ആയിരിക്കും. എന്റെ മനസ്സിലായി. അതായത് നമ്മളിപ്പോ ഒരു കോഴിയുടെ കൂടെ പോകുന്നുവെങ്കിൽ എലിയെ കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥ. സാർ ഇപ്പം തന്നെ ഇതിലൊരു എനിക്കൊരു അഡ്വൈസ് തരുവാണെങ്കിൽ. അല്ല, ഞാനൊരു എനിക്ക് പിന്നെ അല്ലെങ്കിൽ എനിക്ക് രണ്ട് ഡൗട്ട്സ് ഉള്ളത്. ഒന്ന്, ഈ പിന്നെ വൈഫിന്റെ വീട്ടുകാരാണെന്നല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്, അത് വൈഫാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ വല്ലാതെ അനിലിന് വല്ലാതെ ഹർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായെന്ന് പറഞ്ഞു. ഈ ഹർട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കുവാൻ കാരണം ആക്കിയത് വൈഫിന്റെ വീട്ടുകാരാണോ വൈഫാണോ? വൈഫ് എന്നെ ഒത്തിരി കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീട്ടുകാർക്ക് വേണ്ടി. വിശ്വസിച്ച് ഇങ്ങനെ നടന്നു നടന്ന് അവസാനം ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞപ്പോഴത്തേക്ക് വൈഫോട് കൂടി എന്റെ മനസ്സിൽ ചതിക്കുമായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. അത് പോകുന്നില്ല ഇപ്പോഴും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വൈഫ് ഇങ്ങനെ കള്ളം പറയാനുണ്ടായ കാര്യം അനിലും വൈഫിന്റെ വീട്ടുകാരായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകരുതെന്ന് കരുതിക്കൊണ്ടാണോ? അല്ല, ഞാൻ പ്രശ്നം അങ്ങനെ സത്യം അറിയുവാണെങ്കിൽ അവർക്ക് ഇൻസൾട്ടഡ് ആവുമോ എന്നുള്ള. അത് എന്താ പറയുക, ഈ വൈഫിന്റെ വീട്ടുകാരെ കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ വളരെ ഭീകരമായ പ്രശ്നങ്ങളാണോ, കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളാണോ, വളരെ ഭീകരമായ പ്രശ്നങ്ങളാണോ? ഇപ്പോൾ അറ്റാച്ച്മെന്റ് ഇല്ല ഫാമിലിയായിട്ട്. അല്ല, ഇപ്പൊ ഇല്ല, ഞാൻ പറഞ്ഞത് അവര് ഈ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ അവരുണ്ടാക്കുന്നത് ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരുന്നു അതോ ഒരുവിധമൊക്കെ ചലത്താഹി? ഡയറക്റ്റായിട്ട് പക്ഷേ വൈഫിന് പിന്നെ അവര് ഇൻഡയറക്റ്റ് എനിക്ക് വൈഫായിട്ട് ഞാൻ അവരെ ഡിസ്കസ് അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനോട് പറയുമ്പോഴത്തേക്ക് ഞാൻ അത് വിശ്വസിച്ച് അങ്ങനെ ചെയ്യും. ഞാൻ ഇല്ലാതെ എന്നെ ഇൻസൾട്ട് ചെയ്യും, അതെന്താ അങ്ങനെ ചെയ്ത്, അതെന്താ ഇങ്ങനെ ചെയ്ത്, പിന്നെ അത് പുള്ളി ഇത് എന്തെങ്കിലും ഇങ്ങനെ ആകുമോ അങ്ങനെ ധരിക്കുമോ എന്ന് പറഞ്ഞ് എന്നെ ഒരു എന്താ ഒരു ഞാൻ നല്ല സിൻസിയറായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേ എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് പിന്നെ നെഗറ്റീവായിട്ടുള്ള ഒരു അനിലിനെ ഒരു അനിലിനെ വിഡ്ഢിയാക്കപ്പെട്ടു എന്നൊരു തോന്നൽ. അതെ അതെ, ഞാൻ മണ്ടനാകുക എന്നുള്ളത് തോന്നൽ. ഇത് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുകയും ചെയ്തു. എന്റെ കൊച്ചിപ്പോ ഹൈസ്കൂളെല്ലാം കഴിഞ്ഞു, അങ്ങനെ ഒരു സെക്സ് റിലേഷനിൽ എനിക്ക് അങ്ങോട്ട് പിന്നെ ഇൻവോൾവ് ആകാൻ പറ്റുന്നില്ല. എനിക്കൊരു വൈഫും കുറ്റൊക്കെ ആയിട്ട് സന്തോഷത്തോടെ പോകുന്നതിനാണ് എനിക്ക് താല്പര്യം. പക്ഷെ എനിക്ക് അതിൽ ഒന്നും ഇൻവോൾവ് ആകാൻ പറ്റുന്നില്ല. പിന്നെ നമ്മള് പിന്നെ വേറെ ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് എനിക്ക് എപ്പോഴും ഞാൻ മറച്ചു വെക്കുകയാണ്.
വൈഫ് ഇങ്ങനെ അനിലിനെ വീട്ടുകാരോട് ചേർന്ന് ചില കാര്യങ്ങൾ ഒളിച്ചു വെച്ചു പറ്റിച്ചെന്ന് തോന്നുന്നു. വൈഫ് 2 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ വൈഫിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഫിസിക്കലായിട്ടുള്ളൊരു ഇൻറ്റിമസിക്ക് പോലും മറ്റൊരാളുടെ മുഖം മനസ്സിൽ ഓർക്കേണ്ട ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സാഹചര്യമുള്ള സമയത്ത് അത്രയും ഒരു സംഘർഷം അനുഭവിച്ച് ഈ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ട് ഒരു ഒരു മാരിറ്റൽ കൗൺസിലിങ്ങിനെ അനിലിനെ മുന്നോട്ട് വയ്ക്കൂടാന്നാണ് എൻ്റെ സംശയം. കാരണം അല്ല ഇതൊരു ദിസ് ഈസ് എ പ്രോബ്ലം. അപ്പോൾ ദിസ് ഈസ് എ പ്രോബ്ലം, സോ വൈ കാൻ്റ് യു സോൾവ് ഇറ്റ്? കാരണം ഇതിങ്ങനെ എപ്പോഴും കൊണ്ട് നടക്കുന്ന അവസരത്തിൽ ഇത് നമ്മളെ എപ്പോഴും ഒരു എന്താ പറയുക കടന്തൽ കൊട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇതും കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ മറിച്ച് ഹെഡേക്ക് ഒരു ടെൻഷൻ ഹെഡേക്ക് അനുഭവിക്കും. ഞാൻ പറഞ്ഞ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ എന്നെ അനുഭവിക്കുന്നതിന് പകരം എനിക്ക് തോന്നുന്നൊരു കാര്യം ഈ വിഷയത്തിൻ്റെ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. രണ്ടുപേർക്ക് ഉൾക്കാഴ്ച ഉണ്ടാവണം. എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും, എങ്ങനെ രണ്ടുപേരും അനുഭവിക്കുന്ന അല്ലെങ്കിൽ അല്ല അനുഭവിക്കുന്ന വേദനകൾക്ക് ഒരു പരിഹാരം കണ്ടെത്താവുന്ന വിധത്തിൽ എനിക്ക് തോന്നുന്ന ഒരു മാരിറ്റൽ കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ മാരിറ്റൽ തെറാപ്പിക്ക് വിധേയമാകുകയായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ധാരണ. അതിന് മുന്നോട്ട് പോവുക. അപ്പോൾ കുടുംബം മുന്നോട്ട് പോകും, നിങ്ങളുടെ വേദനകൾ കുറയും, കുട്ടിയുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ.